الله كارنيوانا نمبر يلا سوانغلو نمبر يلا مشامغلو يا جمالنا يا ربنا مكاماتي الله 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 يخلص ولا شلني ولا ربطيشي ولا شلني Hospital كذل أربيني لاب كذل كوننا ميرند سوكا ميليا ده بيروغان كذل باديتش ثلاثني كذل كوننا ميرند وابرشام بران بيروغي كذل الله ഞങ്ങള ശരീരത്തിൽ എന്ത് അസുഖങ്ങളുണ്ടോ ഞങ്ങള ശരീരം ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ രോഗങ്ങളെ ഓപ്രേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങളടക്കം അല്ലാ അല്ലാ ഒന്നുമില്ലാതെ കുത്ബുൽ ആലമീന്റെ ബർക്കത്ത് കൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധ മജ്‌ലിസിൽ ആമീൻ പറയുന്ന സാദാത്തുകളുടെ സയ്യിദ് കുടുംബങ്ങളുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് പണ്ഡിതന്മാരുടെ മുതാല്ലിമീങ്ങളുടെ ഹാഫിളീങ്ങളുടെ പണ്ഡിത കുടുംബങ്ങളുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ബാപ്പമാരെ സഹോദര സഹോദരിമാരെ കുഞ്ഞുമക്കളടക്കോ ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുമിരുന്നവരുടെ ആമീൻ പറഞ്ഞു ഞങ്ങളെ മജ്‌ലിസിലുള്ള മുത്തു മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്തുകളെ ഞങ്ങളെ ചൊല്ലാൻ പോകുന്ന സ്വലാത്തു തിപ്പിലെ ബർക്കത്തുകളെ എന്ത് അസുഖങ്ങളാണെങ്കിലും ശിഫയാക്കി തരണമല്ലോ ശിഫയാക്കി തരണമല്ലോ ശിഫയാക്കി തരണമല്ലോ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പയടക്കം എന്റെ ഭാര്യയുടെ ബാപ്പയടക്കം മുത്തുമുഅ്മിനീങ്ങളെ കുടുംബത്തിലെ അവരുടെ കൂട്ടത്തിലെ എന്തെല്ലാം ക്ഷീണങ്ങളെ കണ്ട് വിഷമിക്കുന്നു അസുഖങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ തിബ്ബു സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് കുത്തുബുല്ലാൻ ഷൈഖുനാ അവിടത്തെ ബർക്കത്തുകൊണ്ട് ഈ ജനസാഗരങ്ങൾ ആമീന്റെ ബർക്കത്തുകൊണ്ട് പരിപൂർണമായ ശിഫ കൊടുക്കണമല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്ത് വലിയ രോഗങ്ങളാണെങ്കിലും അത് ഒന്നുമില്ലാത്ത നിനക്കങ്ങ് ചെറുതായിട്ടങ്ങ് സുഖപ്പെടുത്തണേ അല്ലാ സുഖപ്പെടുത്തണേ അല്ലാ മുഅ്മിനീങ്ങളെ പതിനൊന്ന് തിബ്ബു സ്വലാത്താ നമ്മളെ ചൊല്ലുന്നത് അല്ലാഹുവേ അല്ലാഹുവേ ഇൻഷാ അല്ലാ ആദ്യത്തെ മൂന്ന് സ്വലാത്ത് ചൊല്ലുന്നത് ആദ്യത്തെ ഒരു സ്വലാത്ത് നമ്മളെ ചൊല്ലുന്നത് നമ്മുടെ കൽബിന്റെ രോഗം മാറാനാണ് നമ്മുടെ ഹൃദയത്തിന്റെ രോഗം മാറാനാണ് അല്ലാ അല്ലാ കൽബിന്റെ രോഗമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചതാണ് അല്ലാ അവിടുത്തെ കൽബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസുകളെ ഇത് 508-ാമത്തെ മജ്‌ലിസാണ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ കൽബിന്റെ രോഗം മാറണം ആരോടും വെറുപ്പുണ്ടാവരുത് വെറുപ്പുണ്ടെങ്കിൽ ഇന്നത്തെ തിബ്ബു സ്വലാത്ത് ചൊല്ലലോടെ ആ വെറുപ്പങ്ങ് മാറിക്കിട്ടണം ആ വെറുപ്പങ്ങ് നീങ്ങിക്കിട്ടണം അപ്പോഴാണ് ചെറുപ്പക്കാരാ ഈ തിബ്ബു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ ഫലം ചെയ്യുന്നത് ഒരാളോടെ പിണങ്ങി നിൽക്കുന്നവരാണോ നിങ്ങൾ ഈ തിബ്ബു സ്വലാത്ത് കളിയലോടെ ആ പിണക്ക് തിന്നെ മാറ്റം വരണം ചെറുപ്പക്കാരാ ആ
പിണക്കത്തിന് മാറ്റം വരണം പെങ്ങളെ മറ്റൊരാളോട് അസൂയുണ്ടെങ്കിൽ ഒരാളോട് കിബറുണ്ടെങ്കിൽ അല്ലാഹുവയത്തിന്റെ രോഗമാണ് ഞങ്ങളെ തിബ്ബു സ്വലാത്തിലൂടെ ജനലക്ഷങ്ങൾ ആമീനിലൂടെ നമ്മളെ കഴുകാൻ പോവുകയാണ് മനസ്സിലാരോടും വെറുപ്പ് പാടില്ല ഒരാളോടും നമ്മളെ പിണങ്ങി കഴിയാൻ പാടില്ല ഒരാളെയും നമ്മളെ ചീത്ത പറയാൻ പാടില്ല നമ്മളെ ചീത്ത പറഞ്ഞവരെ തിരിച്ചു പറയരുതേ നമ്മളെ കുറ്റം പറഞ്ഞവരെ തിരിച്ചു പറയരുതേ നമുക്ക് പാരവച്ചവർക്ക് തിരിച്ചു മണിയരുതേ നമ്മളെ അക്രമിച്ചവരെ തിരിച്ചക്രമിക്കരുതേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സൗമ്യമായ പെരുമാറ്റം ഹബീബായ തങ്ങളുടെ മനോഹരമായ ജീവിത ശൈലിയിലേക്ക് മടങ്ങി വരണം സമുദായമേ നമ്മള് അതിനൊരു കാരണമായി നമ്മളെ തിബ്ബു സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ മുഅ്മിനീങ്ങളെ ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എല്ലാവരും മനസ്സിൽ കരുതേണ്ടതല്ലാ ഈ കൽബിന്റെ രോഗം മാരണം നിങ്ങൾ നോക്കിയേ അല്ലാഹു നമുക്ക് കൽബിനെ തന്നപ്പോൾ ഹൃദയം അതൊരു വെളുത്ത ഹൃദയമാണ് പക്ഷേ തെറ്റുകൾ ചെയ്യുമ്പതിൽ ഓരോ കറുത്ത പുള്ളി വന്ന് വീഴുകയാണ് കാണരുതെന്ന് പറയുമ്പോ കാണുമ്പോ ഒരു കറുത്ത പുള്ളി നമ്മൾ അറിയാതെ ഹൃദയത്തിൽ വന്നു കേൾക്കുമ്പോൾ ഒരു കറുത്ത പുള്ളി നമ്മൾ അറിയാതെ കാതിലൂടെ ഹൃദയത്തിൽ പതിച്ചു പറ്റാത്തത് പറയുമ്പോൾ നമ്മൾ അറിയാതെ നാവിലൂടെ നമ്മളെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വന്നു ഹറാമ ചെയ്യുമ്പോ ഹറാമ ചിന്തിക്കുമ്പോ ഹറാമ പറയുമ്പോ അല്ലാഹുവേ ആ അവയവങ്ങളിലൂടെ നമ്മുടെ മർമ്മമായ ഹൃദയത്തിലേക്ക് നമ്മൾ അറിയാതെ ഒരു കറുത്ത പുള്ളി വന്നു വീണു ആ പുള്ളിയെ നമ്മളെ മാറ്റി കളയണം വെളുത്ത ഡ്രസ്സിൽ ഒരു കറുത്ത പുള്ളി വരുമ്പോ കാണാറില്ലേ നമ്മളെ ക്ലോറക്സ് ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് നമ്മളതിനെ കഴുകി കളയാറില്ലേ ഇതുപോലെ നമ്മളെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് വന്ന് കറുത്ത പുള്ളികൾ മാഞ്ഞു കിട്ടണം അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസികൾ നമ്മൾ പെടുന്നത് ീങ്ങളാമീനിന്റെ വറക്കത്തുള്ള സാധുക്കളായ ഞങ്ങളെ പാപികളായ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാമത്തെ സ്വനാത്ത് ചൊല്ലുമ്പോ ആ ഒരു നീയത്ത് വെക്കുക മറ്റു ചിന്തകളെല്ലാം മാറ്റണം നമ്മൾ പറയേണ്ട ഉസ്താദ് എനിക്ക് ആരോടും ഉറപ്പില്ല എനിക്ക് ആരോടും ദേഷ്യമില്ലല്ലോ ഒന്നും പറയണ്ട എല്ലാരും അത് മാത്രം എടുക്കരുത് ഞാൻ പറയരുത് മനസ്സിൽ കൽബങ്ങട്ട് നന്നാവണം ഹൃദയം നന്നായാൽ എല്ലാം നന്നായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിക്കേ ഹൃദയം നന്നായോ എല്ലാം നന്നായി എല്ലാം നന്നാവും ഹൃദയം വടക്കായോ പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല അതങ്ങനെ തന്നെയാണ് അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അപ്പൊ ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോ ആ നിയത്ത് വെക്കുക പിന്നെ അങ്ങോട്ട് സ്വലാത്ത് ചെല്ലുമ്പോ ഇൻഷാല്ലാ നിങ്ങൾക്ക് എവിടെ വേദനയുണ്ടോ എവിടെ വിഷമമുണ്ടോ ഒക്കെ മാറണം അല്ലാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ അല്ലാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ വലിയ ഒരു രോഗം ബാധിച്ച കുഞ്ഞിനെ കുറിച്ച് ഇൻഷാല്ലാ നാളത്തെ മജ്‌ലിസ് ഇൻഷാല്ലാ പറഞ്ഞു തരും ഞാൻ ആ കുഞ്ഞിനെ കാണണമെന്ന് കരുതിയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് പക്ഷേ സമയക്കുറവ് മൂലം കഴിഞ്ഞില്ല ഇൻഷാല്ലാ കുഞ്ഞിന് അല്ലാഹു ശിഫ കൊടുക്കട്ടെ പറഞ്ഞു തരും പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ അറിവിനിലാവിന്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത് ഇന്നലെ കോയമ്പത്തൂരിൽ നിന്നായിരുന്നു രണ്ട് ദിവസം ബാംഗ്ലൂരിൽ നിന്നായിരുന്നു അവിടെയൊക്കെ നല്ല സൗകര്യങ്ങളും നിത്യ സംവിധാനങ്ങളൊക്കെ ഇൻഷാല്ലാ പ്രിയപ്പെട്ടവർ ഒരുക്കി തന്നു അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ വലിയ റഹ്മത്ത് കൊടുക്കട്ടെ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ പതിനൊന്ന് തിപ്പു സ്വലാത്ത് നമ്മൾ ചൊല്ലും എല്ലാരും ഏറ്റു ചൊല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും കൊറോണ പോസിറ്റീവ് ആയിരിക്കും വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും വേദനകളിൽ അനുഭവിക്കുന്നവർക്കും ഇൻഷാല്ലാ എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ ഇൻഷാ അല്ലാഹ് തിപ്പു സ്വലാത്ത് തുടങ്ങുകയാണ്
بسم الله الرحمن الرحيم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم الله جل هديا مناك ربي قلب مناك ربي أقوم بروم مناك الله يلاه مؤمنين على يلّا راحة توڑا چلنا ربّيني قبولاكنا الله سويغرقنا الله بسم الله الرحمن الرحيم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم إن شاء الله مؤمنين على ور مون صلاة قود چليال پدرن صلاة آئي ഒരു മൂന്ന് തിബ് സ്വലാത്ത് കൂടി ചൊല്ലിയാൽ പതിനൊന്ന് സ്വലാത്തായി നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് അവിടെ കൈവച്ച് നിങ്ങൾ അങ്ങനെ തടവിക്കൊടുക്കണം വേദനയുള്ളവരെ കടച്ചിലുള്ളവരെ എവിടെയാണോ നിങ്ങൾക്ക് വേദന എവിടെയാണോ നിങ്ങൾക്ക് സുഖമുള്ളത് നിങ്ങൾ അവിടെ കൈവച്ച് ഇങ്ങനെ തടവിക്കൊടുക്കണേ സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന നമ്മുടെ ഉമ്മാന പാപ്പാനെ നിങ്ങൾ എങ്ങനെ തടവി കൊടുക്കണേ നിങ്ങളെ ഭാര്യയെ നിങ്ങളെ ഭർത്താവിനെ നിങ്ങളെ മക്കളില്ലേ മരുമക്കളില്ലേ പേരമക്കളില്ലേ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരാണോ സുഖമില്ലാതെ തളർന്നു കിടക്കുന്നത് അവരെ നിങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തടവി കൊടുത്ത് മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലിയാൽ പതിനൊന്ന് സ്വലാത്തായി ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലിയ നാവുകൊണ്ട് നമുക്ക് ആമീൻ പറയുന്നതാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ
എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലുക. അല്ലാഹ് സുഖമില്ലാതെ കിടക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് തിബ് സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ. അല്ലാഹ് തിബ് സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ. അല്ലാഹ് തിബ് സ്വലാത്തിലൂടെ പരിപൂർണമായ ശിവനെ കൊടുക്കണേ. റഹ്മാനേ ശിവനെ നൽകണേ. റഹ്മാനേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد طب القلوب مدوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب مدوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. കണ്ണും മുഖവും തലയും ശരീരഭാഗങ്ങളെല്ലാം തടവിക്കൊടുക്കുക. സുഖമില്ലാത്തവരെ നിങ്ങൾ തടവിക്കൊടുക്കുക, മന്ത്രിച്ചു കൊടുക്കുക. മജ്ലിസിൽ വെച്ച വെള്ളത്തിലും ഈത്തപ്പഴത്തിലെല്ലാം നിങ്ങൾ മന്ത്രിച്ചു ഊതുക. അല്ലാഹ് അല്ലാഹ് ശിഫതരണേ, അല്ലാഹ് ശിഫതരണേ, അല്ലാഹ് പരിപൂർണമായ ശിഫതരണേ, അല്ലാഹ് പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ. വഹ്മാനേ സ്വീകരിക്ക സ്വീകരിക്കണേ. റഹ്മാനെ ഇജാബത്ത് തരണേ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് അബിയാക്കളെ അവരുടെ എല്ലാം ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ നീ എത്തിച്ചു കൊടുക്കണേ. റഹ്മാൻ അല്ലാഹ് ഹജാത്തങ്ങളെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് ഖുതുബുല്ലാ ഗൗസുല്ലാ മഹാനായ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് ഖുതുബുല്ലാ ഷെയ്ഖുനാ സിയം വലിയുള്ളാഹി മദഗൂർ അസ്സല്ലാഹു തആല സിർറുൽ അസീസ് അവിടുത്തെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ. വഹ്മാനെ നിങ്ങളെ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായിട്ട് സ്വീകരിക്കണേ. അല്ലാഹ് സ്വീകരിക്കണേ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത ഈ മുത്തു മുഅ്മിനീങ്ങളെ നീ അവർക്ക് ബറക്കത്ത് നൽകണേ. അല്ലാഹ് ഒരുപാട് സയ്യിദന്മാർ അവരുടെ ബീവിമാർ അവരെ കുടുംബങ്ങൾ ഞങ്ങളെ മജ്ലിസിലുണ്ട്. അപ്പേ നീ അവർക്ക് ബറക്കത്ത് കൊടുക്കണേ. അല്ലാഹ് അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ആമീൻ പറയുള്ള ഉസ്താദ്മാർ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. അല്ലാഹ് റഹ്മത്ത് കൊടുക്കണേ. അല്ലാഹ് എത്രയോ പ്രായമുള്ള ഉമ്മമാർ നിന്റെ മുന്നില പാപ്പമാരി മജ്ലിസിലാണ്. റബ്ബേ ഞങ്ങളെ ഉമ്മമാർക്കും പാപ്പമാർക്കും ദീർഘായുസ് കൊടുക്ക് റബ്ബേ. പ്രായമുള്ള എത്രയോ മാതാപിതാക്കൾ അറിവും നിലാവിന്റെ മജ്ലിസ് കേട്ട് ആമീൻ പറയുകയാ. ഈ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്ക് അല്ലാ. ഈ പാപ്പമാർക്ക് നീ ആഫിയത്ത് കൊടുക്ക് അല്ലാ. ഈ സഹോദര സഹോദരിമാർക്ക് പറക്കച്ചു കൊടുക്കണേ.
ടിവിയുടെ രോഗം വന്നവർ എത്രയാ, ശരീരം വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ബ്ലഡ് കുറഞ്ഞവരെ കൗണ്ട് കുറഞ്ഞവരെ കൂടിയവർ, എല്ലാം നോർമലാക്കണേ റഹ്മാനേ, എല്ലാം നോർമലാക്കണേ റഹ്മാനേ. അല്ലാ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കറബേ, തൈറോയിഡ് വെരിക്കോസ് സോറിയാസിസ് ആമവാദം സുഖപ്പെടുത്തറബേ, തലവേദന മൈഗ്രീൻ്റെ വേദന കണ്ണ് വേദന ചെവി വേദന, കണ്ണില്ലെന്ന് ചെവിയില്ലെന്ന് വെള്ളമൊരുക്കുന്നത് നീരൊലിക്കുന്നത്, അല്ലാഹുവേ മൂക്കിലൂടെ വാസനയെടുക്കാൻ കഴിയാത്തത്, അല്ലാ വായിലും വയറ്റിലും പുണ്ണ് വന്നത് അൾസർ രോഗം വന്നത്, വായിലുള്ള മുറികൾ വന്നത് പല്ല് വേദനയടക്കം, അല്ലാഹ അല്ലാ തിരടി വേദന കഴുത്ത് വേദന നെഞ്ചു വേദന വയറ് വേദന കൈകാല് മുട്ട് ഷോൾഡർ വേദന ഊരവേദന നെഞ്ചു വേദന അടിവയറ്റിലെ വേദന, അല്ലാ കൈകാലുകൾ വേദന തരിപ്പ് വന്നത് എല്ലാം നീ സുഖപ്പെടുത്ത്, അല്ലാ വേദനയും മാറ്റണമല്ല, എല്ലാ കടച്ചിലും മാറ്റണമല്ല, എല്ലാ തരിപ്പുകളും മാറ്റണേ അല്ലാ. ഊരവേദന വന്ന് കല്ലാ തളർന്ന് കിടക്കുന്നവരുണ്ട്, ഊരക്ക് ബെൽറ്റിട്ട് കിടക്കുന്നവരുണ്ട്, കാലിൽ മണൽ തൂക്കി കിടക്കുന്നവരുണ്ട്, റെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുണ്ട്. അല്ലാഹുവേ അപകടം പറ്റിയിട്ട് കൈകാലുകളിൽ കമ്പിയിട്ട് കിടക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വായിലൂടെ മൂക്കിലൂടെ പൈപ്പിട്ട് കിടക്കുന്നവരുണ്ട്, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിലൂടെ കാര്യങ്ങൾ ചെയ്തു പോരുന്നവരുണ്ട്, കൈകാലുകൾക്ക് ചലനമില്ലാതെ ചില ഭാഗങ്ങളിൽ അറിയാതെ തൊട്ടാലറിയാതെ സ്പൈനൽ കോഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവരുണ്ട്, ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമല്ല, ആഫിയത്ത് കൊടുക്കണേ അല്ല, റാഹത്ത് നൽകണേ റഹ്മാൻ, സമാധാനം നൽകണേ റഹ്മാൻ, വലുതും ചെറുതും പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ, രഹസ്യഭാഗങ്ങളിലുള്ള രോഗങ്ങളും ചൊറികളും നീ സുഖപ്പെടുത്തണേ അല്ലാ, കണ്ണിന് കാഴ്ച കൊടുക്കറബേ, തീരം ബാധിച്ചത് ദൂരെ കാഴ്ച കുറഞ്ഞത് കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നത്, കോങ്കണ്ണ് ബാധിച്ചത് ചെങ്കണ്ണ് ബാധിച്ചത് ചൊറി വരുന്നത് അല്ലാഹുവേ നീ സുഖപ്പെടുത്തണേ അല്ലാ, കാക്കാ കേൾക്കാത്തവരെ കേൾവി നൽകണേ റഹ്മാനെ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കറബേ, സംസാരത്തിലുള്ള വിക്ക് സുഖപ്പെടുത്തറബേ, കൈകാലുകൾക്ക് ചലനം കൊടുക്കണേ അല്ലാ, നടക്കാത്തവരെ നടത്തിപ്പിക്കണേ റഹ്മാനെ, അല്ലാഹുവേ കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ കല്യാണം ശരിയാക്കി കൊടുക്കണമല്ലാ, ഈ കൂട്ടത്തിൽ ഏതെല്ലാം കുടുംബങ്ങൾ മുസ്ലിമീങ്ങളായ അമുസ്ലിമീങ്ങളായ ഒരുപാട് കുടുംബങ്ങളിൽ അല്ലാ വിവാഹ പ്രായമെത്തിയിട്ടും കല്യാണങ്ങളൊന്നും ശരിയാവാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്, യാ അല്ലാ നീ ശരിയാക്കി കൊടുക്കറബേ, നീ റാഹത്താക്കി കൊടുക്കറബേ, കല്യാണം തീരുമാനിച്ചു വച്ചത് സന്തോഷത്തോടെ വിജയിപ്പിക്കണേ അല്ലാ, അല്ലാഹുവേ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാ, അവർ ഒന്നായിട്ടൊന്ന് കാണണം, അകന്നുപോയ കുടുംബങ്ങളൊക്കെ ഒന്ന് ഒന്നാവണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം, എന്തോ ഒരു നല്ല സന്തോഷ ജീവിതമാണത്, റബ്ബേ നീ ഒന്നിപ്പിക്കണേ റഹ്മാന്, അറിവില്ലാവിലൂടെ ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്, ഖിയാമത്തെ നാള് വരെ ആ കുടുംബത്തെ ഒന്നായി തന്നെ നിലനിർത്തണേ റഹ്മാനേ, ഇനിയും പിണങ്ങിയ കുടുംബങ്ങൾ നീ ഒന്നിപ്പിക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ മക്കളെ കൊടുക്കണേ അല്ലാ, ഈ മുഅ്മിനീങ്ങളാ മീന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ, എത്രയോ കുടുംബങ്ങൾ കല്യാണം കഴിഞ്ഞ് 10-15 വർഷമായി മക്കളില്ലാതെ വിഷമിക്കും, കൊടുക്കണേ റഹ്മാൻ, ഞങ്ങൾ ബാംഗ്ലൂരിൽ വെച്ച് ലൈവ് ചെയ്തപ്പ എത്രയോ കുടുംബങ്ങളും, ഞങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാജിദടക്കമുള്ള എത്രയോ കൂട്ടുകാർ, അല്ലാഹുവേ വിദേശത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ
ചില ഭർത്താക്കന്മാർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ഭാര്യമാർക്ക് ടെസ്റ്റിലെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നിന്റെ മുമ്പിൽ തടസ്സങ്ങളില്ലല്ലോ അല്ലാ, ഭർത്താവില്ലാതെ മറിയം ബീവിക്ക് മക്കളെ കൊടുത്ത റഹ്മാനെ. പ്രായം ഒരുപാടായിട്ടും ഇബ്രാഹിം നബിക്ക് പൊന്നുമോനെ കൊടുത്ത റഹ്മാനെ, നീ കരുതിയാൽ നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അറിവിന്ദിലാവിൽ പങ്കെടുത്ത് അറിവിന്ദിലാവിൽ ജനലക്ഷങ്ങൾ ആമീന കൂടാമീൻ പറഞ്ഞ് എത്രയോ കുടുംബങ്ങൾക്ക് നീ മക്കളെ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കത് സന്തോഷത്തോടെ എടുത്ത് പറയാനുമുണ്ട്. ഇന്നു മാത്രം മൂന്ന് കുടുംബങ്ങൾ അതിന്റെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു സഹോദരി ഗർഭിണിയാണ്, അവരുടെ ജ്യേഷ്ഠത്തിക്ക് അവരുടെ ജ്യേഷ്ഠ സഹോദരിക്ക് ഈ മജ്‌ലിസിൽ പങ്കെടുത്ത് ഇഖ്ലാസോടെ യാസീൻ ഓതി വെള്ളം വെച്ചിട്ടാണ് അൽഹംദുലില്ലാ അവർക്ക് 9 മാസമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് നീ വലിയ റാഹത്ത് നൽകിയിട്ടുണ്ട്. ഇനിയും കൊടുക്കണമല്ലാ, നൽകണമല്ലാ, നൽകണമല്ലാ. ഗർഭമായത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. അവർക്കുണ്ടാകുന്ന ക്ഷീണങ്ങളെ, തളർച്ചകൾ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പ്രായത്തിനനുസരിച്ച് ഗർഭപാത്രത്തിലെ മക്കൾക്ക് വളർച്ച കൊടുക്ക റബ്ബേ. തൂക്കം നോർമലാക്ക റബ്ബേ, തടി നോർമലാക്ക റബ്ബേ. വെള്ളക്കൂടുതലുള്ളത് പരിഹരിക്കണേ അല്ലാ. എല്ലാ ക്ഷീണവും വിഷമവും മാറ്റണേ വഹ്മാൻ. സുഖപ്രസവം കൊടുക്കണമല്ലാ, സുഖപ്രസവം കൊടുക്കണമല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ല ആരോഗ്യമുള്ള മക്കളാക്ക റബ്ബേ. ഞങ്ങളെ മക്കള് അസുഖങ്ങളൊക്കെ സുഖപ്പെടുക്കുക റബ്ബേ. കരച്ചില് മാറ്റാത്ത മക്കള്, പാല് കുടിക്കാത്ത മക്കൾ, മുഖത്തേക്ക് നോക്കേണ്ട പ്രായമായിട്ട് നോക്കാത്ത മക്കള്, നടക്കേണ്ട പ്രായമായിട്ട് മുട്ടുകുത്തേണ്ട പ്രായമായിട്ട് മുട്ടുകുത്താത്ത മക്കള്, കഴുത്തുറക്കാത്ത മക്കള്, അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട ഉസ്താദ് തന്റെ രണ്ട് മക്കളെയും കൊണ്ടുവന്നിരുന്നു, രണ്ട് മക്കളുടെ കഴുത്തുറച്ചിട്ടില്ല. നിങ്ങളെ ഏൽപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മജ്‌ലിസിൽ നിന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെയാണ് ആ ഉസ്താദ് പോയത്. റബ്ബേ, ആ ഉസ്താദിന്റെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിൽ ആമീൻ പറയുന്ന ഉലമാഹിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിൽ ആമീൻ പറയുന്ന ഈ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ആ ഉസ്താദിന്റെ രണ്ട് മക്കളടക്കം കൈ തുറക്കാത്ത മക്കളാരൊക്കെയുണ്ടോ നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. കുത്തുബുൽ ആലമിനെ കൊണ്ട് ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. മാറ്റ മക്കൾ ചിറക് വിരിച്ച് നല്ല റാഹത്തോടെ പറന്ന് നടക്കുന്നത് ഞങ്ങൾക്ക് കാണണോ, സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കണോ. അവര് മിടുക്കന്മാരായി വളരണം, മിടുക്കുകളായി
ആളുകളായി വളരണം. പഠനത്തോട് താല്പര്യം വേണം. മാതാപിതാക്കൾ അനുസരിക്കണം. മൊബൈലിന്റെ കെണിവലകളിൽ പെടാതെ, ഗെയിമിന്റെ കെണിവലകളിൽ പെടാതെ നല്ല മക്കളായി വളരണം. നീ വളർത്തണം അല്ലാ. പരീക്ഷയിൽ വിജയം കൊടുക്കണേ റഹ്മാൻ. പരീക്ഷയോടുള്ള പേടി മാറ്റണേ അല്ലാ. പേടി വന്നവരുണ്ട്, നീ പേടി മാറ്റി കൊടുക്കണേ റഹ്മാൻ. നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാ. അല്ലാ പരീക്ഷ എഴുതിയവർക്ക് നല്ല വിജയം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം നിയത്ത് വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നു, എല്ലാ റാഹത്താക്കി റബ്ബേ, സഹ്ര ബാത്തിലാക്കി റബ്ബേ, കണ്ണേറ ബാത്തിലാക്കി റബ്ബേ, നാപ്പോര് ബാത്തിലാക്കി റബ്ബേ, ശത്രുക്കളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. തങ്ങളെ പരാജയപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ, തങ്ങൾക്ക് പാറ പണിത് കൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാൻ. സർവശറുകളിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കി റബ്ബേ. ഞങ്ങളെ കുറ്റം പറഞ്ഞവർക്കും ചീത്ത പറഞ്ഞവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്ക റബ്ബേ. അവരെയും ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉസ്താദ്മാരെ കാക്കണം അല്ലാ. ഞങ്ങളെ ഡ്രൈവർമാരെ കാക്കണം അല്ലാ. ഞങ്ങളെ കൂട്ടുകാരെ കാക്കണം അല്ലാ. ഞങ്ങളെ വാഹനങ്ങളെ കാക്കണം അല്ലാ. ഉറക്കമില്ലാതെ ഞങ്ങളെ കൂടെ വാഹനം ഓടിച്ചു പോരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഡ്രൈവർമാർ അല്ലാരി, അവർക്ക് ആഫിയത്ത് കൊടുക്ക റബ്ബേ, ദീർഘായുസ് കൊടുക്ക റബ്ബേ, ബർക്കത്ത് കൊടുക്ക റബ്ബേ, റഹ്മത്ത് കൊടുക്ക റബ്ബേ, നിന്റെ കാവല കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സർവ ശർറും ബാത്തിനാക്കണേ അല്ലാ. സർവ പിശാചനയും വളപ്പിൽ നിന്ന് ഓടിക്കണേ അല്ലാ. വീട്ടിൽ നിന്ന് ഓടിക്കണേ അല്ലാ. ഒരു ശർറും വീട്ടിലേക്ക് കടത്തല്ലേ അല്ലാ. ഞങ്ങളെ വീടുകൾ ബർക്കത്തുള്ള വീടാക്കി റബ്ബേ, റഹ്മത്തുള്ള വീടാക്കി റബ്ബേ. കുടിൽ മുതൽ കൊട്ടാരം വരെ അറിവിന്ദിലാവ് കേൾക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിലും ബർക്കത്ത് നൽകി റബ്ബേ. എല്ലാവരും വീടും റഹ്മത്തുള്ള വീടാക്കി റബ്ബേ. ഞങ്ങളെ പ്രവാസികൾക്ക് ബർക്കത്ത് നൽകണം അല്ലാ, റഹ്മത്ത് നൽകണം അല്ലാ, റാഹത്ത് നൽകണം അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏത് രാജ്യത്തിന്റെ പേര് പറയുമെന്നറിയൂല. കാരണം അത്രത്തോളം ആളുകൾ ഉസ്താദേ ഞങ്ങൾ ഇവിടെയാണ്, ഞങ്ങൾക്ക് ദുആനിക്കണം, ഞങ്ങൾ കേൾക്കാറുണ്ട്, ഞങ്ങളെ കാണാറുണ്ട്. എത്രയോ പ്രവാസികൾ പ്രവാസ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസ് വീക്ഷിക്കുകയാ. റൂമിലുള്ളവരെ കേൾക്കുന്നു, ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ കേൾക്കുന്നു, ജോലി തിരക്കിനിടയിൽ സമയമുണ്ടാക്കി അവരെ കേൾക്കുന്നു. ജോലി ചെയ്യുകയാണെങ്കിലും ഹെയർഫോൺ വെച്ചിട്ട് ഈ മജ്ലിസിനോടുള്ള ആഗ്രഹം കൊണ്ടാണ്, ജീവിതത്തിലെ ഒരു ദിവസം ഇങ്ങനെ ദിക്റുകൾ ചൊല്ലണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവർ കേൾക്കുന്നത്. അല്ലാഹുവേ അടുക്കള ജോലി തിരക്കിനിടയിൽ മജ്ലിസ് കേൾക്കുന്ന ഉമ്മമാർ, ഒരാളെയും നീ കൈവെടിയല്ലേ അല്ലാ, ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ റബ്ബേ. ഞങ്ങൾ ഉസ്താദുമാർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം അല്ലാ. ബർക്കത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ, റഹ്മത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ. ഉസ്താദുമാർക്ക് റാഹത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ. അവരെ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഒരു നിലക്കും അവരെ കൊടുക്കല്ലേ അല്ലാ. പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, ഹതീബമാർ, മുഅദ്ദിൻമാർ, മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, അല്ലാഹുവേ നീ അവർക്കെല്ലാം ബർക്കത്തും റഹ്മത്തും റാഹത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ബിസിനസ്സുകാർക്ക് ബർക്കത്ത് കൊടുക്കറേ. നാട്ടിലും ഗൾഫിലും ബിസിനസ് ചെയ്യുന്നവരെ, വലിയ വലിയ ബിസിനസ്, ചെറിയ ബിസിനസ്, ബിസിനസ് തുടങ്ങിയത് എല്ലാ ബിസിനസ്സുകാർക്കും ബർക്കത്ത് കൊടുക്കറേ. നഷ്ടങ്ങളെല്ലാം നികത്തി കൊടുക്കറേ. എല്ലാ കച്ചവടക്കാർക്കും ബർക്കത്ത് നൽകണേ അല്ലാ. എല്ലാ കച്ചവടത്തിലും ബർക്കത്ത് നൽകറേ. നാട്ടിലും ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കച്ചവടം നടത്തി ജീവിക്കുന്നവരെ, ബാംഗ്ലൂരിലേക്ക് പോയപ്പോ എത്രയോ കൂട്ടുകാർ അവിടെ കച്ചവടം നടത്തി ജീവിക്കുന്നവരുണ്ട്. അല്ലാ നീ അവരെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അവരെ അത്രയും എമൗണ്ട് മുടക്കി കച്ചവടം നടത്തുമ്പോ, അവരെ അത്രയും ദൂരെ പോയി കച്ചവടം നടത്തുമ്പോ, അതിനനുസരിച്ചുള്ള നല്ല ഒരു ഫലം നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ റഹ്മാൻ. നഷ്ടങ്ങളെല്ലാം നികത്താറുള്ള അവസരം കൊടുക്കണേ
റഹ്മാന വാഹനം ഓടിച്ച് ബസ്സും ലോറിയും ഓട്ടോറിക്ഷയും ടാക്സികളും ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർ അപ്പേ നീ അവർക്ക് ബർക്കത്ത് കൊടുക്കറബേ നല്ല ട്രിപ്പ് കൊടുക്കറബേ അപകടത്തിലൊന്നും പെടുത്തല്ലേ റബ്ബേ ഗൾഫ് രാജ്യങ്ങളിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അല്ലാൻ അവർക്കും ഞങ്ങളെ നാട്ടിലുള്ളവർക്കും റഹ്മത്ത് നൽകറബേ എല്ലാ കച്ചവടക്കാർ ഹോട്ടൽ കച്ചവടം പലചരക്ക് കച്ചവടം റോഡ് സൈഡുകളിൽ കച്ചവടം നടത്തുന്നവര് മത്സ്യം പിടിച്ച് ജീവിക്കുന്നവര് അവര് ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഏർപ്പാടാണോ ഈ മുഅ്മിനീങ്ങൾക്കുള്ളത് ഏതെല്ലാം ജോലിയാണോ ഇവർ ചെയ്യുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സാധാരണ കൂലി ജോലി എടുക്കുന്നവര് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവര് തൊഴിലാളികള് മുതലാളിമാർ അല്ലാഹുവേ ഏത് മേഖലയിലാണോ ഇവര് ജോലി ചെയ്യുന്നത് അവരെ മേഖലയിൽ ഹൈറായ നിലക്ക് ഹലാലായ രൂപത്തിൽ ബറക്കത്ത് ഏറ്റി കൊടുക്കണമല്ല അവരെ കുടുംബം പോറ്റാൻ അവർക്ക് റഹ്മത്ത് ഏറ്റി കൊടുക്കണേയല്ല ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് റിസൾട്ട് പാസ്സാക്കണേയല്ല ശമ്പളം കൂട്ടിക്കൊടുക്കണേയല്ല റാഹത്ത് നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല ജോലി നൽകണേ അല്ല ജോലി നൽകണേ ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതി വിടുന്നുണ്ട് അല്ലാ വിളിച്ചു പറഞ്ഞവരുണ്ട് കാണുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞവരുണ്ട് പോരുന്ന വഴിയിൽ നിന്നൊക്കെ എവിടെ നിന്ന് കണ്ടാലും അറിവിന്നിലാവ് കേൾക്കാറുണ്ട് ഞങ്ങള് ഞങ്ങളെ കുടുംബം കേൾക്കാറുണ്ട് റബ്ബേ പുറത്തിറങ്ങിയാൽ എവിടെ നിന്ന് കണ്ടാലും പ്രിയപ്പെട്ടവർ ദ്വാരം വേണ്ടി ഏൽപ്പിക്കോ എല്ലാ നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ കാരുണ്യവാനായ റബ്ബേ ഈ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസിൽ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാ നീ ഏറ്റെടുക്കണേ അല്ലാ പറഞ്ഞവരെ പറഞ്ഞവരുടെ മുറാദുകൾ ഹാസിനേക്കണേ അല്ലാ അവരെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ അവർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നീ നടത്തി കൊടുക്കണേ റഹ്മാൻ ഞങ്ങളാക്കി പത്ത് നന്നാക്കി റബ്ബേ നിലനിർത്തറബേ ആരോഗ്യം നിലനിർത്തറബേ ശബ്ദം നിലനിർത്തറബേ 508-ാമത്തെ മജ്‌ലിസാണ് മൊബൈലിലൂടെ തുടങ്ങിയ മജ്‌ലിസ് ഇന്നവരെ നിന്റെ കരുണ കൊണ്ട് നിന്ന് പോയിട്ടില്ല മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഉസ്താദ്മാരെ ബർക്കത്ത് കൊണ്ട് ഇന്നവരെ അത് നിന്ന് പോയിട്ടില്ല അല്ലാഹുവേ നീ അത് മരണം വരെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ മഹാനെ അതിനുള്ള വഴികൾ അതിനുള്ള കാരണങ്ങൾ ഓരോ സമയത്ത് കാലഘട്ടത്തിന് യോജിച്ച അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ മജ്‌ലിസിനെ മുന്നോട്ട് കൊണ്ടുപോകണേ റഹ്മാൻ അല്ലാഹുവേ ഞങ്ങൾ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ റബ്ബേ ഈ പ്രിയപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ആംബുലൻസ് ഇറക്കുന്നുണ്ട് അല്ലാ നീ അത് റാഹത്താക്കി തരണേ അല്ലാ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം ഞങ്ങൾ ഉസ്താദ്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണ നീ അതിന് തൗഫീഖ് നൽകിയല്ല അതിലേക്കകമഴിഞ്ഞ് സഹായിച്ചവരുണ്ട് അതിലേക്കകമഴിഞ്ഞ് സഹായങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ട് എല്ലാവർക്കും നീ തണലാക്കണേ അല്ലാ സദവായിന്റെ ഉമ്മ കബറിലാണ് ഉമ്മാന്റെ കബറ് സ്വർഗമാക്കി റബ്ബേ ഉമ്മകളുടെ കൊല്ല പത്തപ്പിരിയം പത്തപ്പള്ളി കബറസ്ഥാനിലെ കബറാളുകൾക്ക് സ്വർഗം കൊടുക്കി റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നടക്കുന്ന തെഞ്ചേരി മഹല്ലെ അല്ലാ 508 മജ്‌ലിസുകളായി റബ്ബേ 99% മജ്‌ലിസും ഈ നാട്ടിലാണ് നടന്നത് നീ ബർക്കത്തുള്ള നാടാക്കി റബ്ബേ ഇവിടെയുള്ള വീടുകൾ ബർക്കത്തുള്ള വീടാക്കി റബ്ബേ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ബർക്കത്ത് കൊടുക്കി റബ്ബേ ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ മതങ്ങൾക്കും സന്തോഷം നൽകി റബ്ബേ അല്ലാ ഞങ്ങൾ യാത്ര പോകുമ്പോ എവിടെയാണോ ഞങ്ങൾ യാത്രയുടെ സമയം മറവിന്നില്ല പിന്നെ സമയത്തുള്ളത് അല്ലാഹുവേ ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരോട് ബന്ധപ്പെടുമ്പോ സന്തോഷത്തോടെയാകുന്നവരെ അവരല്ല ഞങ്ങളെ ഏറ്റെടുത്തത് ഉസ്താദേ എന്ത് സംവിധാനം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാ ഞങ്ങളെ വീട്ടിലൊന്ന് നടത്തണം ഞങ്ങളെ നാട്ടിലൊന്ന് നടത്തണമെന്ന് പറഞ്ഞ് ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കി തരുന്നവരെ അല്ലാഹുവേ ഞങ്ങൾ എവിടെയാണോ
ഉള്ളത് അവിടെ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നത് ബാംഗ്ലൂരിൽ പോയപ്പോ അവിടത്തെ കൂട്ടുകാർ കോയമ്പത്തൂരിൽ പോയപ്പോ അവിടത്തെ കൂട്ടുകാർ പല ജില്ലകളിൽ വിട്ടു പോകുമ്പോ അവിടത്തെ പ്രിയപ്പെട്ട കൂട്ടുകാർ സ്നേഹത്തോടെയാണ് ഈ മജ്ലിസിനെ അവർ ഏറ്റെടുക്കുന്നത് ആരെല്ലാം അതിനോട് സഹായിച്ച് സഹകരിച്ചിട്ടുണ്ടോ അല്ലാ അല്ലാ നീ അവർക്കെല്ലാം വലിയ ബർക്കത്ത് റഹ്മത്ത് സന്തോഷം راحت കൊടുക്കണ رحمان എല്ലാവിധ خيرും കൊടുക്കണ അല്ലാ അവരെ വശമങ്ങളെ മാറ്റണ അല്ലാ അവരെ സങ്കടങ്ങളെ മാറ്റണ അല്ലാ എവിടെ പോയാലും അല്ലാ ഈ മജ്ലിസ് ഒരു ദിവസം പോലും നീ മുടക്കി കളയല്ലേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ അനുഭവിക്കുന്ന കൊറോണ അല്ലാ ഈ പരീക്ഷണം ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണേ അല്ലാ നീ സലാമത്താക്കി തരണേ അല്ലാ ഫ്ലൈറ്റുകൾ ഓടാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രവാസികൾ നാട്ടിൽ കുടുങ്ങിക്കിടക്കാൻ കച്ചവടം ബിസിനസ് എല്ലാം അവതാളത്തില്ല ഒരുപാട് ആളുകൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കാണ് റഹ്മാനേ ടിക്കറ്റ് ലഭിക്കാതെ വിഷമിക്കുന്നവരെ പോവാൻ കഴിയാതെ വിഷമിക്കുന്നവരെ അല്ലാഹുവേ ബിസിനസ്സുകളും കച്ചവടങ്ങളൊക്കെ തുമ്പില്ലാതെ നഷ്ടപ്പെട്ടു പോയവർ പള്ളികളൊക്കെ തുറന്നു കിട്ടണം കലാലയങ്ങളൊക്കെ തുറന്നു കിട്ടണം വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങണം എല്ലാവർക്കും സന്തോഷം വേണം എല്ലാവർക്കും സമാധാനം വേണം ഒരു നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമല്ലാ ഒരു നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമല്ലാ പ്രത്യേകിച്ച് ഈ മജ്ലിസ് കഴിയുന്നത് വരെ ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഈ പാവപ്പെട്ട ഉമ്മമാർ ഈ പാവപ്പെട്ട മാപ്പമാർ അവർക്കൊരുപാട് അസുഖങ്ങളുണ്ട് അവർക്കൊരുപാട് പരാതി പറയാനുണ്ട് അവർക്കൊരുപാട് വിഷമങ്ങൾ പറയാനുണ്ട് റഹ്മാനേ അവരുടെ വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവരാമീൻ പറയുമ്പോ അവരെ മനസ്സ് നിനക്കറിയാലോ അവരാമീൻ പറയുമ്പോ അവരെ ആഗ്രഹങ്ങൾ നിനക്കറിയാലോ സാധുക്കളല്ലേ ഞങ്ങൾ നിന്റെ കരുണ ഞങ്ങൾക്ക് ചൊരിയണേ റഹ്മാനേ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ഷോപ്പുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഉസ്താദേ ദ്വാരിക്കണേ എന്ന് പറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളുണ്ട് എല്ലാവരുടെ ഏർപ്പാടിലും നല്ല ബർക്കത്ത് കൊടുക്കണേ റഹ്മാനേ മരിക്കുമ്പോ ഈമാ കിട്ടി മരിക്കാൻ തൗഫീഖ് നൽകണമല്ലാ മടവൂർ ശൈഖുനാരെ കാവലി നൽകണേ അല്ലാ ഞങ്ങളെ വാക്കുകളിൽ ഞങ്ങളെ മന്ത്രങ്ങളിൽ ഞങ്ങളെ ചിന്തകളിൽ ഞങ്ങളെ യാത്രകളിൽ ഞങ്ങളെ ഊണിലും ഉറക്കിലും ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ തീരുമാനങ്ങളിൽ അവിടുത്തെ കാവല് തരുന്നേ റഹ്മാന് അവിടുത്തെ തിരുനോട്ട നൽകണേ റഹ്മാന് ഞങ്ങൾ ഉസ്താദ്മാരെ പൊരുത്തം തരണേ അല്ലാ ഉമ്മയടക്കം ബാപ്പയടക്കം ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ ഉമ്മാന്റെ പൊരുത്തം തരണേ അല്ലാ ബാപ്പാന്റെ പൊരുത്തം തരണേ അല്ലാ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ അപ്പേ അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ മജ്ലിസും സ്വീകരിക്കണേ അല്ലാ റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തിൽ വഖിനാ അദാബന്നാർ അല്ലാഹുവേ ഇന്ന് ബസ്മില ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം ചെയ്യാമെന്ന പ്രിയപ്പെട്ട സഹരി ഉസ്താദ് നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാൻ ഉമ്മയ്ക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി മാരയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين يلا ورجلوا لا إله إلا الله لا إله إلا الله چلو لا إله إلا الله محمد رسول الله نعمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل حالات على أحمد الهادي وآلي والصحاب والولي نحن ندعو ربنا
ربنا الكريم في تمسني واستغاثات بقرة عيننا مدبورني قد رجون النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبورني إننا نأتي إليكم للزاغة ما بنا شدة ثؤافتي شيخنا مدبور ولي ليس خسران لمن آتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي كم مريض قد أتاه كامن الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا كتبنا مدبور ولي كم كروبات كشفتم عن زين تائه فاكشف عنا الودايا شيخنا مدبور ولي فرجا عنا اللداوى كل ما يهربنا في الدنا وفي المعادي شيخنا مدبور ولي كنت كغف الحمي اللي منتاكم لاجئاكم تفينا ناصريا سيدي مدبور ولي أرتنا من كل غاثة عند كل حولنا سب فينا لمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائميا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا لديجي مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالي بنبي مدبور ولي وفقنا لجواب المالكين بالرضا كلنا رحمان نبي شيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خفف النصابنا بشيخنا مدبور ولي ربي سلم هذه اللمة أزلق القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم في شفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله مدبور الوارم തിങ്കളെ കുതുബുൽ ആലം ശൈഖരെ
മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരെ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഹളറത്തിലേക്ക് ഞങ്ങളെ തവസ്സുൽ ബൈത്തി എത്തിക്കണേ റഹ്മാനേ അവിടത്തെ പൊരുത്തം തരണമല്ലാ യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെയും അറിവിന്ദിലാവിൻ്റെ ആത്മീയ മജിലിസിനെ കേട്ടുകൊണ്ടിരിക്കുന്നവന് ഞങ്ങളെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവന് എല്ലാവരുടെ മുറാദും ഹാസുലാക്കി റബ്ബേ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ എല്ലാവർക്കും നീ റാഹത്തും സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാ അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ ഞങ്ങളെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കുക അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ സ്വീകരിക്കണേ അല്ലാ ഇജാബത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ പവിത്രമായ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ കൂടെ ഇത്രയും നേരം ഖുർആനോ നീ സ്വലാത്ത് ചൊല്ലി ദിക്റ് ചൊല്ലിയ ഞങ്ങളെ വലിയുമ്മമാര് വലിയുപ്പമാര് ഉമ്മാമമാര് ഉപ്പാപ്പമാര് ഈ മജ്ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ആ വീട്ടിലെ മക്കൾ മരുമക്കള് കുഞ്ഞു പൂമ്പാറ്റ മക്കളടക്കം റബ്ബേ എല്ലാവരിലും ബറക്കത്ത് കൊടുക്കുക അല്ലാ ഞങ്ങളെ തെറ്റുകൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനെ കൽബ് നന്നാക്കി തരണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ ഈമാൻ നൽകണേ അല്ലാ തഖ്‌വ നൽകണേ അല്ലാ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കി തരണേ റഹ്മാനെ എല്ലാവിധ വിഷമങ്ങളും ടെൻഷനുകളും മെടങ്ങേറുകളും സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനേ ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെല്ലാം ഹൈറായ നിലക്ക് നീ പൂർത്തീകരിക്കണേ റബ്ബേ എവിടെയും ഒരു തടസ്സവും തരല്ല മാരകമായ രോഗങ്ങളെ തന്നെ ഞങ്ങളെ തളർത്തല്ല അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് കിഡ്നി ഫെയിൽഡ് ആയവരുണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ലിവറിന് പ്രോബ്ലം വന്നവരുണ്ട് ഹാർട്ടിന് പ്രോബ്ലം വന്നവരുണ്ട് തലച്ചോറിന് പ്രോബ്ലം വന്നവരുണ്ട് റഹ്മാനെ പ്രശ്നകാരി ബോധം നഷ്ടപ്പെട്ടു പോയവരുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കുയഞ്ഞു പോയവരുണ്ട് റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ ഞങ്ങളെ കുഞ്ഞു പൂമ്പാറ്റ മക്കള് കഴുത്തുറക്കാത്ത മക്കള് മാസം തികയാതെ പ്രസവിച്ച മക്കള് പ്രസവിച്ച ഉടനെ രോഗങ്ങളാണ് കഴുത്തുറച്ചിട്ടില്ല അസുഖങ്ങളാണ് നടന്നു കിട്ടിയിട്ടില്ല സംസാരം ക്ലിയറായി വന്നിട്ടില്ല കേൾവി ടെസ്റ്റ് ചെയ്തപ്പോ വേണ്ടത് പോലെ വന്നിട്ടില്ല അല്ലാ പാല് കുടിക്കാത്ത മക്കള്
രാത്രി ഞെട്ടി ഉണർന്ന് ഉറക്കമില്ലാതെ കരയുന്ന മക്കള്, തീരെ കരച്ചിൽ വരാത്ത മക്കള്. റഹ്മാനെ അങ്ങനെ തുടങ്ങിയിട്ട് കുഞ്ഞുനാളെ ഓട്ടി സമ്പാദിച്ച് വികലാംഗത ബാധിച്ച് ഞങ്ങളെ കുഞ്ഞു മക്കള്, റബ്ബേ നിന്നോട് ഞങ്ങളെ ചോദിക്കുകയാണ്. മുറിച്ചുണ്ട് വന്ന് റബ്ബേ ചുണ്ടും മൂക്കും ഒരുപോലെ ഒട്ടിപ്പിടിച്ച ചെറിയ കുഞ്ഞു പൂമ്പാറ്റ മക്കളുള്ള പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മാമമാരുടെ രോഗങ്ങളെ മാറ്റണേ റബ്ബേ, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരുടെ രോഗങ്ങളെ മാറ്റണേ റഹ്മാനെ, ഞങ്ങളെ ഭാര്യമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഭർത്താക്കന്മാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, കൂട്ടുകാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കുടിക്കുന്നവരുണ്ട്, മാനസിക രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാം പടച്ചവനെ നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാ, വീടില്ലാത്തവർക്കൊരു വീട് നൽകുക അല്ലാ, വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണമല്ലാ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണം അല്ലാ, വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാ, വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങളുടെ ബിസിനസ്സിൽ നീ പറക്കത്തു നൽകു റബ്ബേ, കച്ചവടത്തിലെ പറക്കത്തു നൽകു റബ്ബേ, കൃഷിയിലെ പറക്കത്തു നൽകു റബ്ബേ, അല്ലാ ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിലെല്ലാം നീ പറക്കത്തു തരണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ വാഹനങ്ങളിൽ പറക്കത്തു തരണേ, ഏർപ്പാടിൽ പറക്കത്തു തരണേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ, അവരുടെ ജോലികളും നീ ഖൈറും പറക്കത്തും മേറ്റിക്കൊടുക്കണേ, അവരുടെയും ഞങ്ങളുടെയും കടങ്ങളെ നീ വീട്ടി തരണമല്ലാ റബ്ബേ. ഭർത്താവിന്റെ സ്വഭാവം നന്നാക്ക് അല്ലാ, ഭാര്യയുടെ സ്വഭാവം നന്നാക്ക് അല്ലാ, മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാ, പിണങ്ങി നിൽക്കുന്ന കുടുംബത്തെ ഒന്നിപ്പിക്ക റബ്ബേ, കേസുകളെല്ലാം നീ റാഹത്താക്ക് റബ്ബേ. അല്ലാഹുവേ, ജയിലിൽ കിടക്കുന്നവർക്ക് നീ മോചനം നൽകു അല്ലാ, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, ആഫിയത്തു തരണേ, ദീർഘായുസ്സു തരണേ, ഒരു അപകടത്തിലും ഞങ്ങളെ പെടുത്തല്ല, ദുന്യാവലം ആഖിറത്തിലും ഞങ്ങളെ കൊടുക്കല്ല, ഞങ്ങളെ വഷളാക്കല്ലേ, ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തു നീ നിലനിർത്തുക അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അറിവിന്ദിലാവ് കുടുംബങ്ങളെ, അറിവിന്ദിലാവ് കാണുന്ന വീടുകൾ, കേൾക്കുന്ന വീടുകൾ, ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്ന കുടുംബങ്ങളെ, എല്ലാവർക്കും നീ റഹ്മത്തു നൽകു റബ്ബേ, അവരെ മജ്ലിസിൽ വെച്ച വെള്ളത്തിലും മരുന്നിലും ചീരണിയിലും പറക്കത്തു നൽകു റബ്ബേ, എത്തീ മക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കുക അല്ലാ, അറിവിന്ദിലാവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ച ഒരു ഇടങ്ങേറവരും അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവര്, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ നേർച്ചയാക്കുന്നവര്, ഒരു വിഷമം വരും അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവര്, എല്ലാവരുടെ നേർച്ചകളും കബൂലാക്കണേ, അതിനൊക്കെ അവർക്ക് പ്രതിഫലം കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിന് കല്യാണ പ്രായമെത്തിയ സഹോദര സഹോദരിമാരുണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല കല്യാണം നീ റെഡിയാക്കി കൊടുക്ക റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കുക അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, ഗർഭിണികളുടെ പ്രയാസങ്ങളെ മാറ്റണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക അല്ലാ, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ നീ ബറക്കത്തു നൽകണേ അല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരണേ റഹ്മാനെ, ഞങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നല്ല
വിജയം നൽക റബ്ബേ സ്കൂളുകളിൽ സീറ്റ് നൽക റബ്ബേ അവർ ആഗ്രഹിച്ച കോളേജുകളിൽ സ്ഥാനം നൽക റബ്ബേ അവർക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി നൽക റബ്ബേ എല്ലാവിധ വശമങ്ങളും മാറ്റി അല്ലാ സിഹ്റ് ബാത്തിലാക്കണേ കണ്ണേറ് ബാത്തിലാക്കണേ നാപ്പോര് ബാത്തിലാക്കണേ കൈവിഷം ബാത്തിലാക്കണേ സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ ഞങ്ങളെ പ്രവാസികളെ നീ കാക്ക് റബ്ബേ പടച്ചവനേ അവരുടെ പ്രയാസങ്ങളെ മാറ്റുക അല്ലാ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുക അല്ലാ ഓരോ ദിവസവും ഞങ്ങളടുക്കൽ വന്ന ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരെ ആരെയും നീ കൈവടിയല്ലേ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ എല്ലാവർക്കും സമാധാനം നൽകണേ റാഹത്ത് നൽകണേ സന്തോഷം നൽകണേ മക്ക മദീന കാണാൻ ഭാഗ്യം തരണേ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ റഹ്മാനായ റബ്ബേ റഹീമായ അല്ലാ അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് ഇന്നലെ വരെ ഈ മജ്ലിസ് കേട്ടവരിൽ പലരും മരിച്ചു പോയി അല്ലാ റബ്ബാഹുവേ പാവപ്പെട്ട ഉമ്മയടക്കം പലരും മരണപ്പെട്ടു പോയ ഖബറിലാണ് ആ കബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ പോതോപ്പാക്കണേ റഹ്മാനെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ സ്വർഗീയ ലോകത്തെ ഉന്നതമായ പദവി നീ അവർക്ക് നൽകണേ അല്ലാ اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين നബിയെ റാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ് നബിയെ റാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ് മുത്തിൻ തുണയല്ലാതെ ദിവർക്കുണ്ട് മുന്തും മത പാടി ശിഫാവും പൂണ്ട് മുത്തിൻ തുണയല്ലാതെ ദിവർക്കുണ്ട് മുന്തും മത പാടി ശിഫാവും പൂണ്ട് ഇരുളാം കബറെന്നെ കാത്തിരിപ്പുണ്ട് ഇവൻ ഒരു മയ്യിത്താകും നാളതുമുണ്ട് ഇരുളാം കബറെന്നെ കാത്തിരിപ്പുണ്ട് ഇവൻ ഒരു മയ്യിത്താകും നാളതുമുണ്ട്
നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നരക കുണ്ടിലെറിയും പേടിക്കൊണ്ടാണ് ഹൃദയം തിടക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലേ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലേ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല മലരിൻ മദതിന്നെ പരീതിയില്ല മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല മലരിൻ മദതിന്നെ പരീതിയില്ല മദ്ഹിൻ ഹരം പോണ്ട ഫക്കീറാണല്ലാ മദനി ഫുത്തുഹാത്തിൽ പൊതിഞ്ഞിടല്ല മദിഹിൽ ഹരം പോണ ഫക്കീറാണല്ല മദനി ഫുത്തുഹാത്തിൽ പൊതിഞ്ഞിടല്ല ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലേ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇവനൊരു തൗബ തരുമോ യാ റസൂലല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക് എന്നും സമാധാനം നൽകണം അല്ലാഹ് സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാഹ് മനസ്സിൽ സമാധാനം നൽകണം അല്ലാഹ് സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാഹ് അറിവിൻ നിലാവിൻ വീടുകളിൽ അറിവിൻ നിലാവിൻ്റെ നാടുകളിൽ
അറിവിൻ നിലാവിനെ കാണും മോരിൽ അറിവിൻ നിലാവിനെ കേൾക്കും നോരിൽ എന്നും റഹ്മത്ത് നൽകണേ അല്ലാ ഖൈറിൻ വഴികളേ കാട്ടണേ അല്ലാ എന്നും റഹ്മത്ത് നൽകണേ അല്ലാ ഖൈറിൻ വഴികളേ കാട്ടണേ അല്ലാ പലരും ഞങ്ങളോട് വിട ചൊല്ലിയേ ആറടി മണ്ണിനുള്ളിൽ ഉറങ്ങുന്നോരേ പലരും ഞങ്ങളോട് വിട ചൊല്ലിയേ ആറടി മണ്ണിനുള്ളിൽ ഉറങ്ങുന്നോരേ അറിവിൻ നിലാവിൻ കൂടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കിനി സ്വർഗം നൽകല്ല അറിവിൻ നിലാവിൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട വർക്ക് സ്വർഗം നൽകല്ല അറിവിൻ നിലാവിൻ്റെ കാവലകല്ല കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല അറിവിൻ നിലാവിൻ്റെ കാവലകല്ല കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല മടവൂർ ശൈഖുലയുടെ തണല് നൽകല്ല കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല മടവൂർ ശൈഖുലയുടെ തണല് നൽകല്ല കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല.